ഹലോ, 2020-ലെ ബെർലിൻ്റെ വാല സ്ക്രീനിംഗ് ടെസ്റ്റിൽ ചോദിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ സെഷനാണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റിംഗും അതേസമയം ട്രിക്കിയുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. സ്ക്വയർ ഒ എ ബി സി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഒ പി ബി ക്യു. ഇഫ് പെരിമീറ്റർ ഓഫ് ഒ പി ബി ക്യു ഈസ് 100√2, ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ്. അപ്പോൾ ഇതാണ് ഫിഗർ. ഒരു സർക്കിൾ ഫുള്ള് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വാഡ്രന്റ് ആണ് ഒ പി ബി ക്യു എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, ഒ എ ബി സി. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗണലാണ് ഈ വരച്ചിരിക്കുന്നത്, ഒ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗറിൽ, അവർ തന്ന ഫിഗറിൽ ഈ ഡയഗണൽ ഇല്ല, അത് ഞാൻ എക്സ്ട്രാ വരച്ചിരുന്നതാണ്. ഓക്കെ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ എങ്ങനെ നമുക്ക് കിട്ടും? ഏരിയ ഓഫ് ഒ പി ബി ക്യൂയിൽ നിന്ന്, ഒ പി ബി ക്യൂയിൽ നിന്ന് ഏരിയ ഓഫ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? പെരിമീറ്റർ ഓഫ് ഒ പി ബി ക്യു തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ഒ പി ബി ക്യു ഫിഗറിൽ ഒ പി ബി ക്യു മാത്രമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഫിഗർ, അവർ തന്ന ഫിഗർ. അപ്പോൾ ഒ പി ബി ക്യു ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒ പി ബി ക്യു ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്, റേഡിയസ് ഓഫ് സർക്കിൾ തന്നെയാണ്. ഒ ക്യു എന്ന് പറയുന്നത്, ഒ പി എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ 1/4 ആണ്, അതായത് 2πr/4 ആണ് പി ക്യു എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അത് 100√2 ആണ്. എങ്ങനെ ആഡ് ചെയ്യും നമുക്ക്? r+ 2πr/4, 2r+ 2πr/4 ഈസ് ഈക്വൽ ടു എത്ര? 100√2. ഇതിൽ പൈയുടെ വാല്യൂ 22/7 എന്ന് എടുക്കുക. ഈസി ആണ് ഈ കാൽക്കുലേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ നമുക്ക് 28√2 എന്ന് കിട്ടും. സിമ്പിൾ സ്റ്റെപ്പാണത്. പൈ 22/7 എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും, ആർ ഈക്വൽ ടു 28/√2. അങ്ങനെയാണെങ്കിൽ ഈ ഒ പി ബി ക്യൂവിൻ്റെ ഏരിയ എത്ര? ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയയുടെ 1/4 ആണ് ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ. അപ്പോൾ ഒ പി ബി ക്യു ക്വാഡ്രന്റ് ആയ സ്ഥിതിക്ക് πr²/4 വരും. πr² പൈ ഇൻറ്റു 28 സ്ക്വയർ ഇൻറ്റു 2/4 ഇൻറ്റു 2/4 ആയതുകൊണ്ട് ആ 4 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് π² എഴുതാം. പൈ എത്രയാണ്? പൈ 22/7 ആണ്. ആ 22-ന്റെ 22-ഉം 2-ഉം ആയിട്ട് ക്യാൻസൽ ചെയ്താൽ 11/7 ഇൻറ്റു 28 × 28 എന്ന് കിട്ടും. 28-ഉം 7-ഉം ക്യാൻസൽ ചെയ്യാമല്ലോ, എത്രയാണ്? 4 ആണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും 44 × 28 എന്ന് വരും. 44 × 28. ഓക്കെ, അതാണ് നമ്മുടെ ഏരിയ ഓഫ് ഒ പി ബി ക്യു എന്ന് പറയുന്നത്. 44 × 28 ആണ് ഇവിടെ ഡോട്ട് ഇട്ടിരിക്കുന്നത്, അല്ലാതെ 4428 അല്ല. ഇനി നമുക്ക് വേണ്ടത് സ്ക്വയറിൻ്റെ ഏരിയയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയറിനെയും റേഡിയസിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കണ്ണിയാണ് ആര്? നമ്മുടെ ഡയഗണൽ. ഡയഗണലിന് ഇക്വലൻ്റ് ആണ് റേഡിയസ് അല്ലേ? അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്ന ഒ ബി ഈക്വൽ ടു റേഡിയസ്. ശരി,
റേഡിയസ് എത്ര ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 28√2. ഓക്കെ, ഇപ്പൊ സൈഡ് ഓഫ് ദി സ്ക്വയർ എ ലെങ്ത് ആണെന്ന് വിചാരിക്കുക. എ ആണ് സൈഡിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത് എത്ര വരും? എ √2 വരും. അതെങ്ങനെയാ? അത് അറിഞ്ഞുകൂടെങ്കിൽ ഹൈപ്പോ എന്താണ് പൈതഗോറസ് തിയറം എടുത്താൽ മതി. ഹൈപ്പോട്ടനൂസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ലെങ്ത് എ √2 ആണ്. അത് മാക്സിമം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓർത്തവർ ഗുഡ്, കൺഗ്രാറ്റ്സ്. അപ്പോ ഒ ബി ഈസ് ഈക്വൽ ടു എ √2. എ √2 ഈസ് ഈക്വൽ ടു 28√2. അപ്പൊ √2 ക്യാൻസൽ ചെയ്തിട്ട് എ എന്ന് പറയുന്നത് 28 കിട്ടും. സൈഡ് ഓഫ് ദി സ്ക്വയർ 28 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര? എ സ്ക്വയർ അല്ലേ, എ സ്ക്വയർ ആണ് ഏരിയ. അത് എത്ര വരും? 28 സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ 28 സ്ക്വയർ. 28 × 28 എന്ന് എഴുതാം. ശരി, അപ്പൊ നമ്മൾ ഈ ഫൈനൽ കാൽക്കുലേഷൻ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ രണ്ടിൽ നിന്ന് നമുക്ക് 28 കോമൺ എടുക്കാമല്ലോ. ആദ്യത്തേതിൽ ബാക്കി എത്ര? 44. രണ്ടാമത്തേതിൽ ബാക്കി എത്ര? 28. 44 − 28 എത്രയാ? 16. 28 × 16, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 448 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേസമയം കുറച്ചധികം ലോജിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ കാണാം.